വീക്കെൻഡ് മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സംബന്ധിക്കുന്ന വാർത്തകൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യമേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ അവരുടെ ടൈം ലൈനിലേക്ക് ചെല്ലത്തുള്ളൂ. അപ്പോൾ വാർത്ത ഇതാണ്. ആദ്യമായി നമ്മൾ പറയുന്നത് കേരളത്തിലെ 1 മുതൽ 10 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ 1 മുതൽ 10 ക്ലാസ് വരെയുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾ ജൂൺ 1 തന്നെ ഇത്തവണ ക്ലാസ്സുകൾ ആരംഭിക്കും. നിങ്ങൾക്ക് അധ്യയന വർഷം ജൂൺ 1 തന്നെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ സ്കൂളുകൾ തുറന്നുള്ളതല്ല ക്ലാസ്സുകൾ, ഓൺലൈൻ ആയിട്ടാണ് ഇത്തവണയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുക. ഇതിനകത്ത് 2 മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ആദ്യത്തെ 2 ആഴ്ച, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടിയ ഓൺലൈൻ ക്ലാസ്സുകൾ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ആദ്യത്തെ 2 ആഴ്ച നടത്തുക. കാരണം നേരത്തെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ വന്നിരുന്നു, കാരണം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല, അവരിലേക്ക് അത് എത്തിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായിട്ട് റിവിഷൻ ക്ലാസ്സുകൾ നൽകണമെന്ന നിർദ്ദേശം മുമ്പ് വന്നിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ 2 ആഴ്ച 2 ക്ലാസ് മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ നൽകുന്നത്. അതിനുശേഷം അടുത്ത വരുന്ന ഒരു വിഭാഗം സർവകലാശാല വിദ്യാർത്ഥികളാണ്. +1-കാരെ വിട്ടതല്ല, നിങ്ങളുടെ കാര്യം പറയാം. സർവകലാശാല കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യവും നിങ്ങൾക്കും ജൂൺ 1 തന്നെയാണ് അധ്യയന വർഷം ആരംഭിക്കുക. നിങ്ങൾക്കും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ഇത്തവണ ക്ലാസ്സുകൾ തുടങ്ങുക. ഓഫ്ലൈൻ ക്ലാസ്സുകളല്ല, ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുവാനാണ് ഇത്തവണയും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എടുത്തിരിക്കുന്ന തീരുമാനം. ഉന്നതതല യോഗം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീമതി ബിന്ദുവിൻ്റെ അധ്യക്ഷതയിലാണ് ചേർന്നത്. അതിനകത്ത് എടുത്തിരിക്കുന്ന തീരുമാനമാണ് കോളേജ് വിദ്യാർത്ഥികൾക്കും ജൂൺ 1 തൊട്ട് തന്നെ ക്ലാസ്സുകൾ തുടങ്ങാം, പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും ആരംഭിക്കുക. നിങ്ങളുടെ പരീക്ഷയുടെ കാര്യം, സർവകലാശാല ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ ജൂൺ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ റിസൾട്ട് ജൂലൈ അവസാനത്തിന് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ഒരു യോഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വാർത്ത. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന +1 വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുമ്പോൾ തന്നെ നമുക്ക് നിരാശയുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തെ ഉന്നതതല യോഗത്തിനും എല്ലാവരും കൂടി മെനക്കെട്ടിട്ട് നോക്കിയിട്ടും +1-കാരെ, അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് +1 ക്ലാസ് കഴിഞ്ഞ് +2 പറഞ്ഞ് എടുത്ത് വെക്കാൻ പോകുന്ന ഒരു വിഭാഗം, നിങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ കാര്യം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു യോഗം ഉണ്ടായിരിക്കും. ആ യോഗത്തിൽ +1 പരീക്ഷ എപ്പോൾ നടത്തണം, +1 പരീക്ഷ നടത്തുന്ന വിധം, വിദ്യാർത്ഥികളുടെ ഭാവി, ഇപ്പോൾ +2 പഠിക്കുന്നു അല്ലെങ്കിൽ ഇനി അവർ +2 പഠിക്കേണ്ടതാണ്, അതിൻ്റെ പോർഷൻ ഉണ്ട്, +2 പരീക്ഷ അവർക്ക് അവസാനം വരും, അതിനു മുമ്പ് അവർക്ക് +1 പരീക്ഷ നടത്തണം. പുതിയ +1 വിദ്യാർത്ഥികൾ വന്നു, അപ്പോൾ അവർക്കും നാളെ ഒരു ദിവസം പരീക്ഷ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് വരുവാനും ഒക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ +1 ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞ് തീർത്ത് +2 ക്ലാസ്സുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ +2 ക്ലാസ്സുകളിലേക്ക് എത്തിയിരിക്കുന്ന, കഴിഞ്ഞ 1 വർഷമായിട്ട് +1 ഓൺലൈൻ ക്ലാസ് കേട്ട് ചെവി തഴമ്പിച്ച് വീട്ടിൽ തുരുമ്പടിച്ചിരിക്കുന്ന, തത്തയെപ്പോലെ ഇരിക്കുന്ന, +1 പാവം പിടിച്ച വിദ്യാർത്ഥികളെ അവരുടെ ലൈഫിൻ്റെ കാര്യത്തിൽ, അവരുടെ അധ്യയനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. മുഖ്യമന്ത്രിയായിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ള വാർത്തയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ കേരളത്തിൽ 1 മുതൽ 10 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 തൊട്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്കും ജൂൺ 1 തൊട്ട് തന്നെ അധ്യയനം ആരംഭിക്കുന്നു. അവരുടെ പരീക്ഷകൾ ജൂൺ 15 മുതൽ ആരംഭിക്കുന്നു. ജൂലൈ 30 തന്നെ അവരുടെ 30 മുമ്പ് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഒന്നും തീരുമാനമാകാത്തത് പാവപ്പെട്ട +1 വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെയും അവരുടെ അധ്യയനത്തിൻ്റെയും കാര്യമാണ്. അത് വൈകാതെ തന്നെ തീരുമാനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും എങ്ങനെയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക, പരീക്ഷകൾ എന്നാണ്, കോളേജ് വിദ്യാർത്ഥികളൊക്കെ പരീക്ഷകളുണ്ടോ എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീക്കെൻഡ് മീഡിയയിലൂടെയും വീക്കെൻഡ് എൻ്റർടൈൻമെൻറ്റിലൂടെയും എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും